എന്റെ മകൻ ഇവിടുത്തെ സ്കൂൾ തുടങ്ങുമ്പോഴുള്ള 13 വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ഇന്നും ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ഇത്രയും വർഷം പഠിച്ചിട്ട് ഇന്ന് വരെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം എൻ്റെ മകൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. അവനെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സംസാരശേഷിയുണ്ട്, പറയുന്നത് കേൾക്കാം, സാമാന്യ ബുദ്ധിയുമുണ്ട്. ഇന്ന് തീയതി വരെ വന്നിട്ട് ഇവിടുത്തെ ഒരാളെ കാണിക്കുന്ന അല്ലെ എന്നെ ഇങ്ങനെ ചെയ്തു അല്ലെ എന്നെ തല്ലി ഒന്നും ഇന്ന് വരെ വന്ന് പറഞ്ഞിട്ടില്ല. അതുകൂടാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ഒരു പ്രിൻസിപ്പള് ഈ ഒരു 2-3 വർഷം മുമ്പ് വരെ അവനെ മകനായിട്ടാണ് കൊണ്ടുനടക്കുന്നത്, ഇപ്പോഴത്തെ ഒരല്ല എന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ നല്ലത് മാത്രം പറയാനുള്ള ഒരു സ്കൂളിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതിന്റെ കാരണം എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ നമുക്ക് ആർക്കും അറിയില്ല. ഒരു 2-3 മാസമായിട്ട് ഞാൻ ഏകദേശം ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ PTA കമ്മിറ്റിയിലുള്ള ആളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഒച്ചറക്ക് പോകാൻ വേണ്ടി വിളിക്കാൻ വന്നപ്പോൾ ഇത് പറയുമ്പോൾ ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. ഒരു കുട്ടി ഇവിടെ ഇങ്ങനെ കീകറി നഗരി കൊണ്ട് ഇങ്ങനെ കീകറി അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ ചെയ്തെന്താണ്, അപ്പോൾ ഒരു ടീച്ചറും ടീച്ചറെ ഇതെന്താണ് ഇനി ഇതൊരു പ്രശ്നമായി വരിക. അപ്പോൾ കുട്ടിയുടെ തന്നെ ചോദിക്കുന്നു പറഞ്ഞു. കുട്ടി പറഞ്ഞ അമ്മ അടിച്ചപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. ആ കുട്ടിക്കത് പറയാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സും ടീച്ചർമാരും രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിലും ഇനി അതും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറെ ഇവിടുത്തെ ഇവർ ഉപദ്രവിച്ചാന്ന് പറയും. അപ്പൊ പ്രധാന കാരണം എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട് ആ കുട്ടി. അപ്പൊ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ഒരു പകുതി പേർക്കും സംസാരിക്കാൻ ശേഷിയില്ല, കേൾവിയില്ല. ഇത് വെച്ച് ഇനിയും മുതലെടുക്കാനാണ് ഭാവമെങ്കിൽ ഈ സ്കൂളിന്റെ സ്ഥിതി എന്താകും എന്നുള്ളതാണ്. എനിക്ക് എന്റെ മകനെ ഇവിടെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഒരു കീരിക്കണ 74-73 പേരും എന്നാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവണതകൾ ചെയ്യുന്നവരോട് ദൈവം ചോദിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ നിർത്തുള്ളൂ.